ഇതിന് ഇത് നമ്മൾ അലി എക്സ്പ്രസിൽ ഓർഡർ കൊടുത്ത് വരച്ച ഫ്രോഗാണ്. നമ്മൾ ഫ്രോഗ് ഉപയോഗിക്കുന്നത് സ്നേഹത്തിനെ പിടിക്കാനാണ്. മലവാ സ്നേഹയായിട്ട് മടൽവാഹ, നീലവാഹ, പുളിവാഹ, സാധാരണ ചേർമീൻ, ഇതിനെ പിടിക്കാനാണ് ഫ്രോഗ്. ഇത് അലി എക്സ്പ്രസ് വഴി നമ്മൾ ഓർഡർ കൊടുത്ത് വരച്ചതാണ്. ഇത് ആദ്യത്തെ 4 ഓർഡർ കൊടുത്താണ് ഇതിപ്പോൾ 24-25 ആയിരുന്ന 20 ദിവസത്തിനകത്ത് ഈ സാധനം കിട്ടി. അപ്പോൾ നമ്മൾ 2-3 സൈസ് വെറൈറ്റി ഫ്രോഗുകൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഏത് ഫ്രോഗാണ് ഈ അലി എക്സ്പ്രസ് വഴി നമ്മൾ ഓർഡർ കൊടുത്തത് വന്നതെന്ന് നമ്മളിപ്പോൾ പൊട്ടിച്ച് നോക്കാൻ പോയാണ്. ഇത് നമ്മൾ ഓർഡർ കൊടുത്ത് വരുത്തിച്ച ഫ്രോഗാണിത്. ഇത് എലി എലിയുടെ സൈസാണ്, എലിയുടെ സൈസിലുള്ളതാണ്. ഇത് 30 ഗ്രാം വെയിറ്റ് ഉള്ളതാണ് ഓർഡർ കൊടുത്ത് വന്നത്. 30 ഗ്രാം വെയിറ്റ് ഉള്ളതാണ്. ഇതാണ് നമ്മൾ ഓർഡർ കൊടുത്ത് വരുത്തി കിട്ടിയേക്കുന്ന ഫ്രോഗ്. ഫ്രോഗ് അല്ല ഇത്, ഫ്രോഗ് സെയിം ആണ്. ഫ്രോഗിൻ്റെ സെയിം തന്നെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. ഇത് 30 ഗ്രാം വെയിറ്റ് ഉള്ളതാണ്. ഇത് എലിയുടെ രൂപത്തിലുള്ളതാണ്. ഇതിന് 30 ഗ്രാം വെയിറ്റ് ഉണ്ട്. ഇതിന് നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ വാല് കട്ട് ചെയ്ത് കളയണം. വാല് കട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിലൂടെ കഴിയുമ്പോൾ സ്നേഹമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ട്രൈക്ക് ഈ വാലിൽ കാണാൻ പോകാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കളയണമെന്ന് പറയുന്നത്. ഇനി ഇതിന് വെയിറ്റ് കൂട്ടണമെങ്കിൽ ഇതിൻ്റെ പുറയിൽ ഈ കട്ടയുണ്ട്, ഇതിൻ്റെ കൗണ്ടർ വെയിറ്റ്. ആ ഭാഗം ഊരിയിട്ട് അവിടെ സൈക്കിൾ ബോൾ 1-2 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ 30 ഗ്രാം ഉള്ളത് 33 ഗ്രാമോ 32 ഗ്രാമോ ആയിട്ട് നമുക്ക് 2-3 ഗ്രാം കൂട്ടാൻ പറ്റും. അത് ഏത് ഫ്രോഗിലും കൂട്ടാൻ പറ്റുമെന്ന്. 12 ഗ്രാമോ ഉള്ളതായാലും 15 ഗ്രാമോ ഉള്ളതായാലും ഏതിനും നമുക്ക് തന്നെ കൂട്ടാൻ പറ്റും. ഇതിപ്പോൾ 30 ഗ്രാമോ ഉള്ള എലിയുടെ സൈസിലുള്ള എലിയുടെ മോഡലിലുള്ള ഇതാണ് നമുക്കിപ്പോൾ വന്നത്. സ്നേഹിടനെ പിടിക്കാനാണ് നമ്മൾ അലി എക്സ്പ്രസ് വഴിയാണ് നമ്മൾ ഓർഡർ എടുത്ത് വെച്ചത്. 20 ദിവസത്തിനുള്ളിലാണ് നമുക്കിത് കിട്ടിയത്. ഏത് ഫ്രോഗ് ലൂർ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പുറകിലത്തെ കൗണ്ടർ വെയിറ്റ് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് നല്ലപോലെ ഒട്ടിക്കണം. കൗണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പുറകിലത്തെ ഈയക്കട്ട, അത് നല്ലപോലെ ഒട്ടിക്കണം. അല്ലെങ്കിൽ അത് 2 പ്രാവശ്യം തന്നെ എറിഞ്ഞു വലിക്കുമ്പോഴത്തേക്ക് ഊരി തെറിച്ചു പോകും. മീൻ പിടുത്തവും മീൻ വളർത്തലും കൃഷിയുമായി ബന്ധപ്പെട്ടതും ചെറുതേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടതുമായ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.